കിരാത കുണാന്ത്ര പുളിന്ത പുഷ്കസ. കിരാതന്മാര്, കുടകന്മാര്, ആന്ധ്രന്മാര്, പുളിന്തന്മാര്, പുൽക്കസന്മാര്, അഭീരകങ്കന്മാര്, യവനന്മാര്, കസാധയ. അന്നത്തെ ഓരോരോ വിഭാഗങ്ങളായിരിക്കേ. ഇതൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും തല കയറില്ല. പക്ഷെ ഇവരൊക്കെ പാപ എങ്ങനെയുള്ളവരാണ്? പാപജീവിതം നയിക്കുന്നവരാണ്, അവിവേകികളുടെ ജീവിതം നയിക്കുന്നത്. അവർ പോലും ആശ്രയാശ്രയ ആരെ ആശ്രയിച്ചാൽ ശുദ്ധ്യന്തി, അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുവോ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ ഭഗവാനെ ഞാൻ, ആത്മസ്വരൂപനായ ഭഗവാനെ ഞാൻ, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ സ്വരൂപനായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പം ഏത് ജന്മം കിട്ടിയാലും എത്ര കൊടും പാപം ചെയ്തവനാലും, ഭഗവത്ഗീതയിലൊക്കെ പറയുന്നില്ലേ, നിങ്ങൾ പാപേബ്യ പാപകൃത്തമ, പാപത്തിൽ വെച്ച് വലിയ പാപം ചെയ്തോട്ടെ, പക്ഷേ ഒന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പാപത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തിത്തരും. ഭഗവാൻ പറയണു, ഞാൻ അവരെ മഹാത്മാവായി കണക്കാക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന ഭഗവാനെ അങ്ങയെപ്പോലെ ഈ ലോകത്തിൽ ആരുണ്ട് ആരാധ്യനായിട്ട്? അങ്ങയല്ലേ ശരിക്കും ആരാധിക്കേണ്ടത്. അപ്പം മനസ്സിൻ്റെ ഏത് വിധത്തിലുള്ള പാപത്തിൽ നിന്നും നമുക്ക് പുറത്തു കടക്കാൻ, അതിനെ ശുദ്ധീകരിക്കാൻ എന്തേ വഴിയുള്ളൂ? ആരിലേക്ക് തിരിക്കേണ്ട വഴിയുള്ളൂ? ഭഗവാനിലേക്ക് തിരിക്കേ വഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹിന്ദുമതത്തിൻ്റെ ഒരു വലിയൊരു മഹത്വം നോക്കും നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ ഭാഗവതമൊക്കെ മനസ്സിലാക്കാതെയാണ് ആളുകൾ പലരും അമ്പലം കൊണ്ട് നടന്നിട്ടുണ്ടാവുക. ഇവിടെ ഭാഗവതത്തിൽ ഈ ശ്ലോകങ്ങളൊക്കെ എഴുതി വെക്കേണ്ടത്, എത്ര കൊടും പാപം ചെയ്തവനായാലും ശരി, ഏത് ജാതി മതത്തിൽപ്പെട്ടവനായാലും ശരി, ഗുരുവായൂരപ്പനിലേക്ക് തിരിഞ്ഞാൽ അവൻ്റെ പാപങ്ങളെ ഭഗവാൻ കഴുകിക്കളഞ്ഞ് അവനെ ഉയർത്തുന്നു. അങ്ങനെ ഉയർത്താൻ സാധിക്കുന്ന ഭഗവാനെ പോലും ജാതി വ്യവസ്ഥയിൽ നമ്മൾ പിടിച്ചു വെച്ചു. അവിടെ എന്താണ് തുടരുത് പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ശ്ലോകങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ക്ഷേത്രങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ, ഭാഗവതം പറയുന്നത് രണ്ടും രണ്ട് അന്തരത്തിലാണ്. ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞതിൽ നിന്ന് പലതും വിപരീതമായിട്ടാണോ അമ്പലങ്ങൾ ചെയ്യുന്നതെന്ന് പോലും തോന്നാറുണ്ട്. നമ്മളിതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, ചെയ്യേണ്ടത് വേറൊന്നാണ്. മനസ്സിലാവുന്നില്ലേ? ഇത്രയും പാപജന്മം പാപജീവിതം നയിച്ചവർക്ക് പോലും ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ ശുദ്ധീകരണം സംഭവിക്കുമെങ്കിൽ ഭഗവാന്റെ മുന്നിൽ അഹിന്ദുക്കളുണ്ടോ? ഉണ്ടോ? ഭഗവാന് ആരോടെങ്കിലും എന്തെങ്കിലും ഭഗവാൻ ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ? ഭഗവാന്റെ മുന്നിൽ ജാതിയുമില്ല, മതവുമില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മൾ ശ്വസിക്കുന്ന വായു ഏത് ജാതിയിൽപ്പെട്ടതാ? നിങ്ങൾ ശ്വസിക്കുന്ന വായു ഏത് മതത്തിൽപ്പെട്ടതാ? പറയൂന്നേ. ഹിന്ദു ആണോ മുസ്ലിമാണോ? ഉണ്ടോ അതിന് വല്ലതും? അപ്പം നിങ്ങളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ ജാതി ഏതാണ്? അതിൻ്റെ മതം ഏതാണ്? വലുതുണ്ടോ? അതിൽ തന്നെ ഉറച്ചിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ജാതിയും മതവും ഉണ്ടോ? നമ്മളതിനെ കുറപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവിവേകത്തിലാണ് നമ്മൾ ജനിച്ച് വളർന്നു വന്നിരിക്കുന്നത്. അവിടെ തൊട്ടാൽ അശുദ്ധം, ഇവിടെ തൊട്ടാൽ അശുദ്ധം, അവരെ തൊട്ടാൽ ആകെ അശുദ്ധമാണ്. ഭഗവാന് പറയാനുള്ളത് എന്നിലേക്ക് തിരിയുന്നവരൊന്നും ഒരു അശുദ്ധിയുമുള്ളവരല്ല, അവരെയൊക്കെ ഞാൻ മഹാത്മാക്കളായി ഉയർത്തിയിരിക്കും. പാപേഭ്യ പാപകൃത്തം അസർവം ജ്ഞാനപ്ലവേനൈവ ഭജനം സന്ദരിഷ്യതി. ഒരിക്കൽ നിന്റെ മനസ്സ് വിവേകത്തോടുകൂടി എന്നിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പരിശുദ്ധീകരിക്കും എന്നൊക്കെ അർജുനനോട് പറയുന്ന പോലെ ഇവിടെ പറയുന്നു, സയേഷ ആത്മാത്മപദാമദീശ്വരേ ത്രയീമയോ ധർമ്മമയസ്തഭോമയ ഗതവെളീകേ അജശങ്കരാദിബേ വിദർക്കലിംഗോ ഭഗവൻ പ്രസീദതാം. ഏഷ ആത്മാ ആത്മപദാം അതീശ്വരാം ത്രയീമയോ ധർമ്മമയ തപോമയ ഗതവെളീകേ അജശങ്കരാദിബേ വിദർക്കലിംഗോ ഭഗവൻ പ്രസീദതം. എല്ലാ വിധത്തിലുമുള്ള വിവേകികളായിട്ടുള്ള ആളുകൾ, എന്തിനേറെ ബ്രഹ്മാവും അതുപോലെ തന്നെ ശിവനും അവരൊക്കെ ലജ്ജ വിട്ടുകൊണ്ട് ഏതൊരു ഭഗവാനിലേക്കാണോ തൻ്റെ തങ്ങളുടെ മനസ്സിനെ തപസ്സുകൊണ്ട് ധർമ്മം കൊണ്ട് തുടങ്ങിയിട്ടുള്ള വിവേകപരമായിട്ടുള്ള കാര്യങ്ങളെക്കൊണ്ട് ആത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്, ആ ഭഗവാൻ പ്രസീദതം എന്നിൽ പ്രസാദിക്കട്ടെ. ശ്രീയപ്പതി യജ്ഞപതി പ്രജാപതി ദിയാംപതി ലോകപതി ധരാപതി പതിപ്പതി ച അന്തകവൃഷ്ണി സാത്വതം പ്രസീദതം മേ ഭഗവൻ സദം പതി. ഒരുപാട് പതി, മൂന്ന് പതിയില്ല, അലോപ്പതിയില്ല, ഹോമിയോപ്പതിയില്ല, നാച്ചുറോപ്പതിയില്ല, ബാക്കിയുള്ള പതി എന്തൊക്കെയാണ്? ശ്രീയപ്പതി യജ്ഞപതി പ്രജാപതി ധിയാംപതി ലോകപതി ധരാപതി. മൂന്ന് പതി ഭഗവാൻ വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാൽ എന്താർത്ഥം? ശ്രീയപ്പതി ലക്ഷ്മിയുടെ പതിയായിരിക്കുന്ന ഭഗവാൻ, അതുപോലെ യജ്ഞപതി യജ്ഞങ്ങളുടെ പതിയായിരിക്കുന്നവൻ, പ്രജാപതി പ്രജകളുടെ പതിയായിരിക്കുന്ന ഭഗവാൻ,
ദിയാംപതി, ലോകപതി, ധരാപതി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാറ്റിനും പതി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ പതി എന്ന് പറഞ്ഞാൽ തിരുപ്പതിയാണ്. ഇതിനേക്കാളും വലിയ പതി ലോകത്തിൽ ഇല്ല. കാരണം ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാമുണ്ട്, ഭഗവാൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇതാണ് സത്യം. രാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ എത്ര പൂജിട്ടോളൂ, അതിനൊക്കെ വിലയുണ്ട്. ആ ഒന്നെടുത്ത് മാറ്റിയാലോ, ഈ പൂജങ്ങൾക്ക് വല്ല വിലയുണ്ടോ? ഇതുപോലെ നമ്മളിലൊക്കെ ആ ഒരു ഒന്നുള്ളത് കൊണ്ടാണ് ഒന്നായ നിന്നെയ്ക രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ഭദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കേ വരുവാൻ നിൻ കൃപാവലികൾ. ഇത് കല്യാണം കഴിഞ്ഞിട്ട് പാടേണ്ട പാട്ടല്ല. പണ്ട് ഞാൻ ഒന്നായിരുന്നു, പിന്നെ ഭാര്യ വന്നു, രണ്ടായി, ഇനി എനിക്ക് ഭഗവാനെ വീണ്ടും ഒന്നാവണം. ഈ രീതിയിൽ പറയുന്നൊരു കാര്യമല്ലത്. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അതിൽ നിന്നും എൻ്റെ മനസ്സിലേക്ക് വന്ന് ആ മനസ്സ് പിന്നെ ശരീരത്തിലേക്ക് ചേർന്ന് ഈ ലോകത്തിലേക്ക് വ്യാപരിച്ച് ആ ഉള്ളിലിരിക്കുന്ന ഒന്നായ നിന്നെയ്ക ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ ചിന്തിച്ചു ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത് അങ്ങ് പുറത്താണെന്നാണ്. രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബതമിണ്ടാപതല്ല മമ പണ്ടേ കണക്കേ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം വീണ്ടും എൻ്റെ മനസ്സ് എങ്ങോട്ട് തന്നെ വരണം? എന്നിലേക്ക് തന്നെ, ഉള്ളിലേക്ക് തന്നെ വരണം. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞു അത്രേ. കുഞ്ഞുണ്ണിമാഷിൻ്റെ ഒരു ബന്ധു എവിടുന്നോ ബോംബെയിൽ നിന്ന് തന്നെ കുഞ്ഞുണ്ണിമാഷ കാണാൻ വന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ണിമാഷോട് ചോദിച്ചു, മാഷ എനിക്കൊന്ന് ഗുരുവായൂർ വരെ പോകണമല്ലോ, എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പോൾ തൃശ്ശൂരാണല്ലോ മാഷിൻ്റെ വീട്. അപ്പോൾ മാഷ അതിനൊരു മറുപടി പറഞ്ഞതാണ്, വളരെ രസകരമായൊരു മറുപടിയാണ്. നിന്നിൽ നിന്ന് നിന്നിലേക്ക് എത്ര ദൂരമോ അത്ര ദൂരം എന്ന് കേട്ട ആൾ പറഞ്ഞു, മാഷ്ക്ക് എന്തോ വട്ടാണ് തോന്നണമെന്ന്.